ഞാൻ ലൈസൻസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു ലോങ് റൈഡ് എന്ന് പറയുന്നത് വീട്ടിലെ വണ്ടി ഉണ്ടായിരുന്നു, അച്ഛൻ്റെ വണ്ടി ആക്സൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ ആക്സൻ്റ് റെഡ് ആക്സൻ്റ്, കാരണം എൻ്റെ വൈക്കിൾസ് എല്ലാം എനിക്കൊന്ന് ഈ വണ്ടി മാത്രമേ ഉള്ളൂ വൈറ്റ് കളർ, ബാക്കി പിന്നെ ഒരു ഇ ക്ലാസ് ഉണ്ടായിരുന്ന മാത്രമേ അത് ബ്ലാക്ക് ആയിരുന്നു, ബാക്കിയെല്ലാം വീട്ടിലെല്ലാം റെഡായിരുന്നു. എൻ്റെ സൈക്കിൾ റെഡായിരുന്നു, പൾസർ ബൈക്ക് ഉണ്ടായിരുന്ന റെഡായിരുന്നു, സ്കോർപ്പിയോ റെഡാക്കി ഞാൻ. അതൊരു ഇൻസിഡൻ്റ് ഉണ്ട്, അത് ഞാൻ പറയാം. ആ ഒരു പിന്നെ ആക്സൻറ്റും റെഡായിരുന്നു. ഈ ആക്സൻറ്റിലാണ് ഞാൻ ഏറ്റവും ഒരു ഫസ്റ്റ് ലോങ് റൈഡ് പോണത്. ആ ലോങ് റൈഡെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എനിക്കൊന്ന് വർഗത്തിൻ്റെ ഷൂട്ടാന്ന് തോന്നുന്നു, വർഗം സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇവിടുന്ന് ഞങ്ങളൊന്ന് കന്യാകുമാരിയിലൊക്കെ പോയിട്ട് തിരിച്ച് ജസ്റ്റ് ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ട്രിവാൻഡ്രത്തിൽ നിന്ന് വരുന്ന ടൈമിൽ ആ ഷൂട്ടിന് വേഗം എത്തണം, വർഗത്തിന് ഷൂട്ടിന് വേണ്ടി വേഗം എത്തണം. അപ്പോൾ അങ്ങനെ ട്രെയിൻ മിസ്സായി, അച്ഛനമ്മയും പോകുന്ന ട്രെയിൻ മിസ്സായിട്ട്. അപ്പോൾ എത്രയും അന്ന് പിറ്റേ ദിവസം ചെന്നൈ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കണ്ണൂർ. അപ്പം ഡ്രൈവറെ വിളിച്ചു, പക്ഷേ എനിക്ക് ഓടിക്കണം എന്നൊരു ആഗ്രഹം. ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ ഓടിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും അച്ഛൻ സേഫ് സൈഡ് ഡ്രൈവറെ വിളിച്ചു, പക്ഷേ ഞാനാണ് ഇവിടുന്ന് അവിടം വരെ ഓടിച്ചത്. ഇവിടുന്ന് നേരെ കരുനാഗപ്പള്ളി അച്ഛൻ്റെ വീട്ടിൽ കയറി ചായയൊക്കെ കുടിച്ചു. രാത്രിയിലാണ് ഇവിടുന്ന് ഒരു എനിക്കൊന്ന് 7-8 മണിയായപ്പോഴാണ് ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രത്തിൽ സ്റ്റാർട്ട് ചെയ്തത്, വെളുപ്പിനെ അവിടെ ചെന്നു. പക്ഷേ അത് എൻ്റെ ഒരു ഫസ്റ്റ് ഡ്രൈവ്, കരുനാഗപ്പള്ളി മാത്രമേ സ്റ്റോപ്പ് ചെയ്തുള്ളൂ, നിർത്തിയിട്ട് ചായയൊക്കെ കുടിച്ചുള്ളൂ. പിന്നെ നേരെ ഞാൻ കണ്ണൂർ എത്തിയിട്ടാണ് നിർത്തിയത്. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം ആ ഒരു സത്യം പറഞ്ഞാൽ ഒരു അച്ഛൻ തന്ന ഏറ്റവും വലിയൊരു കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊരിക്കലും നമുക്കൊരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ തരുമ്പോൾ ഒരു പൂർണ്ണ വിശ്വാസത്തോടെ അല്ലെങ്കിൽ 100% ട്രസ്റ്റ് ചെയ്ത് നമുക്ക് തരുമ്പോഴാണ് നമുക്ക് ആ 100% ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഓടിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് എന്നോട് അച്ഛൻ കാണിച്ചതുകൊണ്ടായിരിക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിച്ചത്. നല്ല ഒരു ഡ്രൈവിങ് നല്ല രീതിയിൽ പഠിക്കാനായാലും നല്ല രീതിയിൽ ചെയ്യാനും സാധിച്ചതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു.